ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ് നിങ്ങൾക്ക് അറിയുന്നില്ല. ചെറുവാളൂർ ഉസ്താദ് ഒരുപാട് ദുആ സദസ്സിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് തൃശ്ശൂർ ജില്ലയിലാണ് അധികം ജില്ല. ചെറുവാളൂർ ഉസ്താദ് എന്നല്ല പറയൽ. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അള്ളാഹുവിന് വേണ്ടി നമ്മൾ അവരോട് അവരൊക്കെ സ്നേഹിക്കുന്നവരാണ്. ونرجو ان نكون معهم ولا نزكي على الله احدا الله صالحين على عبادنده കൂടക്ക് അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഇടിച്ചു കൂട്ടി തരട്ടെ. മഹാനവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. സദ നേരിട്ട് ഒരു വീട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കുന്ന ഉസ്താദ് പറഞ്ഞു, മഹാനായ ശംസൽ ഉലമയോട് നവ്വറ അല്ലാഹു മർഖദഹു വഖദ്ദസ സിർറഹു, അല്ലാഹു മഹാനായ ശംസൽ ഉലമയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മഹാനുഭാവൻ ജീവിച്ചിരിപ്പുള്ള കാലം ചെറുവാളൂർ ഉസ്താദിന്റെ ഗുരുനാഥനും കൂടിയാണ്. അപ്പൊ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിന്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശേഖലയോട് പറഞ്ഞു, ഉസ്താദെ എങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി, നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനൊക്കെ ഇന്ന് നടക്കുന്നു പറഞ്ഞു. ചെറുവാളൂർ ഉസ്താദ് സ്വന്തം അനുഭവം അത് എഴുതി വെച്ച് ഞാൻ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു. ചെറിയൊരു ബുക്കിലേക്ക് ഉസ്താദ് എഴുതിയിട്ടുണ്ട്. വലിയൊരു അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ എഴുതിക്കൊണ്ടിരിക്കാം. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഉസ്താദ് പറയാം, അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇഷാനസ്കാരം കഴിഞ്ഞ് ഇഷാനസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോ എനിക്ക് ഉറക്കം സംഭവിക്കുന്നു. ആ ഉറക്കത്തിൽ മഹാനായ ശംസലുലമയെ ഞാൻ കാണുന്നു, മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എന്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടി പോവുക, അടിയന്തരമായി ഡോക്ടറെ കാണണമെന്നാ പറഞ്ഞത്, അടിയന്തരമായി നിങ്ങൾ ഓപ്പറേഷന് വിധേയമാവണമെന്ന് പറയാ. ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല ഉസ്താദ് പറഞ്ഞു. ഇന്നും ആ സംഭവം കഴിഞ്ഞ് 10-30 കൊല്ലം കഴിഞ്ഞു ഞാൻ ഇതാ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ആ ഒരു അസുഖമേ എന്റെ ശരീരത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. എവിടെന്നാ ഇതൊക്കെ സംഭവിക്കുന്നത്? ജീവിച്ചിരിപ്പുള്ള മഹാനാ, ജീവിച്ചിരിപ്പുള്ള മഹാനാ ചെറുവാളൂർ ഉസ്താദ്. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അഭൗതികമായ ഈ കഴിവുകൾക്കാണ് കറാമത്തുകൾ എന്ന് പറയുന്നത്. അമ്പിയായിനെ സംഭവിക്കുമ്പോൾ മുഅ്ജിസത്ത് എന്ന് പറയും. എവിടുന്ന് ഇത് കിട്ടുന്നു? അള്ളാഹുവിനോടടുക്കുമ്പോ. അതുകൊണ്ടാണ് അള്ളാഹുവിനോടടുത്ത ആളുകളോട് മഹത്തുക്കളോട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിനും വിജയിക്കാൻ കഴിയില്ല, ഒരു സംശയമില്ല, വിജയിക്കാൻ കഴിയില്ല. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അല്ലാഹുവിന്റെ ഔലിയാഇനോട് യുദ്ധം പ്രഖ്യാപിച്ചവർ, അവരോട് ശത്രുത വെച്ചവർ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അല്ലാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല സജ്ജനങ്ങളുടെ കൂടെ നമ്മെ നിലനിർത്തി തരട്ടെ.